നമസ്കാരം. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിന്ന് പത്താം ക്ലാസ്സുകാർക്ക് വേണ്ടിയുള്ള ഈ എക്സാമിൻ്റെ ഡേ ആണ്. നല്ലൊരു സൂപ്പർ ക്വസ്റ്റ്യൻ ആണ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും. എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റൊക്കെ മറക്കാതെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഉറപ്പായിട്ടൊന്ന് ഷെയർ ചെയ്തേക്കണം. സ്റ്റാർട്ട് ചെയ്യാം. ഇത് ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സർക്കിളുണ്ട്, ഇവിടെ ഒരു കോഡുണ്ട്. ഞാൻ മലയാളത്തിൽ ഞാൻ എന്നാണ്. ഇവിടെ നിന്നൊരു ലൈൻ വന്ന് ഇവിടെ മുട്ടി നിൽക്കുകയാണ്. ഇത് 5 സെൻറ്റിമീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിൻ്റെ റേഡിയസ് ആരം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫിഗർ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇത്രയും 4 ആണ്, ഇത്രയും 6 ആണ്, ഇത്രയും 5 ആണ്. അപ്പോൾ നമുക്കൊരു പേര് കൊടുക്കാം. ഇത് എയ്, ഇത് ബി, ഓക്കെ, ഇത് ഒ ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് സി എന്നും പേര് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മുടെ ഒരു റിസൾട്ടിലോട്ട് എത്തിക്കണം. നമ്മുടെ റിസൾട്ടിൻ്റെ ഫിഗർ ഇങ്ങനെയാണേ. രണ്ട് കോഡുകൾ തമ്മിൽ ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്താൽ, അന്ന് നമ്മളിങ്ങനെയാണ് പഠിച്ചത്, പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. വളരെ ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ പി തന്നെ കൊടുക്കാം. ഓക്കെ ആൻഡ്, ഈ പോയിൻ്റ് പി ആണ്. ഞാൻ ഇതിനെ കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് മുട്ടിക്കാൻ പോവാണ്. ഇവിടോട്ട് മുട്ടിച്ചു, ഇവിടെയും മുട്ടിച്ചു. ഓക്കെ, ഇത് സി, ഇതാരാണ് ഡി. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. നല്ല ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ ഫിഗർ കണ്ടു. അപ്പോൾ ഇവിടെ നോക്കി, ഇതാണ് നമ്മുടെ പി എന്ന് പറഞ്ഞ പോയിൻ്റ്. ഇതിൻ്റെ റേഡിയസ് ആണ് നമുക്ക് വേണ്ടത്. റേഡിയസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇവിടെ നിന്നും ഈ നീളവും റേഡിയസാണ്, ഈ നീളവും റേഡിയസാണ്. ഈ റേഡിയസിനെ ഞാൻ എക്സ് എന്നെടുക്കുവാണേ. ഈ സർക്കിളിൻ്റെ റേഡിയസിനെ ആരെന്നെടുക്കുന്നു, എക്സ്. ഇത് 5 ആണേ, ഇത് 5 ആണ്, ഇത് 5 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇത്ര, ഈ പി സി എന്ന് പറയേണ്ട ഈ നീളം എത്ര ആണെന്ന് ഒന്ന് അറിയാൻ ശ്രദ്ധിച്ചോണം. ഇത് റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്, ഇത്രയും റേഡിയസാണ്. അതിനുള്ളിൽ ഇത്രയും 5 പോയി കഴിഞ്ഞാൽ ബാക്കി ഇത് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് മൈനസ് 5 എന്നാണ് പറയേണ്ടത്. പി സിയെ നമ്മൾ ആരെന്നാണ് പറയേണ്ടത്, എക്സ് മൈനസ് 5. കാരണം ടോട്ടൽ ഇത്രയും റേഡിയസ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പോൾ ഇത്രയും 5 പോയി കഴിഞ്ഞാൽ ബാക്കി റിമൈനിങ് പാർട്ട് എത്ര എന്ന് ചോദിച്ചാൽ ടോട്ടൽ ഇത്ര എക്സിൽ നിന്നും ഈ 5-നെ കുറയ്ക്കുമ്പോൾ എക്സ് മൈനസ് 5 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് പഴയ പോലെ അങ്ങോട്ട് എന്ത് ചെയ്യാം, പി എ ഇൻറ്റു ബി ബി ഇല്ല പി സി ഇൻറ്റു പി ഡി അങ്ങോട്ട് ഒറ്റ അടിക്ക് അങ്ങോട്ട് എഴുതിക്കോണം കേട്ടോ. പി എ പി ബി പി സി പി ഡി അങ്ങോട്ട് എഴുതി, വാല്യൂസ് എല്ലാം കൊടുക്കാൻ പോവാണേ. പി എ നമുക്ക് എത്ര തന്നിട്ടുണ്ട്, 4 ഇൻറ്റു പി ബി നമുക്ക് എത്ര എന്നറിയാം, 6. പി സി ഇപ്പം നമുക്ക് കിട്ടി എക്സ് മൈനസ്, ഇത്രയാണ് പി സി, ഇത്രയാണ് പി സി, എക്സ് മൈനസ് 5. പി ഡി എത്രയാണെന്ന് നോക്കാമോ, വാട്ട് ഈസ് പി ഡി എന്നാണ്, ഈ പി ഡി എന്ന് പറഞ്ഞ ലെങ്ത് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാമോ. പി ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് തൊട്ട് മണ്ടയ്ക്കോട്ട് ഇവിടം വരെ വരും, ഇത്രയും 5 ആണ്, ഇത്രയും എക്സ് ആണ്. അപ്പോൾ ടോട്ടൽ ഇവിടം തൊട്ട് ഇവിടം വരെ എത്ര ആയിരിക്കും, ഈ 5 ഉം എക്സും കൂടെ ചേർന്ന് എക്സ് പ്ലസ് 5, ഇത്രയും എക്സ്, ഇത്രയും 5. അപ്പോൾ ടോട്ടൽ ഇത്രയും തൊട്ട് ഇവിടം വരെ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 5, എക്സ് പ്ലസ് 5. അപ്പോൾ പി ഡി എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 5. ഓക്കെ ആണല്ലോ. ഇവിടെ നമുക്ക് ഈ എക്സിനെ കണ്ടുപിടിക്കാം. നമ്മൾ റേഡിയസിനെ ആരെന്ന് എടുത്തേക്കുന്നത്, റേഡിയസ് എക്സ് ആണ് കേട്ടോ. ഓക്കെ, ദാറ്റ് ഈസ് 24 ഈക്വൽ ടു എക്സ് മൈനസ് 5, എക്സ് പ്ലസ് 5. പണ്ട് മറന്നൊരു ഐഡൻറ്റിറ്റി, എ മൈനസ് ബി, എ പ്ലസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഓക്കെ, അവിടെ എ സ്ക്വയർഡ് മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞ റിസൾട്ടാണ്. ഇവിടെ വരുമ്പോൾ അത് എക്സ് സ്ക്വയർ മൈനസ് 5 സ്ക്വയർ എന്നാണ് വരുന്നത് കേട്ടോ. എ മൈനസ് ബി, എ പ്ലസ് ബി, എ സ്ക്വയർഡ് മൈനസ് ബി സ്ക്വയർ. ദാറ്റ് ഈസ് 24 ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 25. ഈ മൈനസ് 20 ഇപ്പോഴത്തെ വന്നു കഴിഞ്ഞാൽ 24 പ്ലസ് 25 ഈക്വൽ ടു എക്സ് സ്ക്വയർ, ഓർ 49 ഈക്വൽ ടു എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ 49 ആണെങ്കിൽ ദെയർഫോർ എക്സ് ഈക്വൽ റൂട്ട് ഓഫ് 49. ആൻസർ ഈസ് 7. കഴിഞ്ഞു. ഓക്കെ, എക്സ് കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരായിരുന്നു, ഈ സർക്കിളിൻ്റെ ആരായിരുന്നു, റേഡിയസ്. ഓക്കെ, അപ്പോൾ നമുക്ക് റേഡിയസ് കിട്ടി, എത്രയാണ്, 7. ഇത്രയേ ഉള്ളായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് ഭയങ്കര സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിച്ചുകൊണ്ട് പരീക്ഷ എഴുതണം, നമ്മുടെ കൂടെ നിൽക്കണം. എപ്പോഴും നിങ്ങളുടെ കൂടെ ഞാനും കാണും എക്സാം വരെ. ഓക്കെ, ഗുഡ് ബൈ.